بسم الله الرحمن الرحيم اللهم صل على سيدنا محمد النور وآله ഇന്ന് നമ്മൾ പറയുന്നത് പുകവലിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അതല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഷെയ്ഖ് അഹമ്മദ് ഇബ്നു ഇദ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഹാൻ, ഇദ്രീസിയ തുരീഖത്തിലെ ഷെയ്ഖാണ്. എന്ന് മാത്രമല്ല, സ്വലാത്തുൽ അലീമിയ എന്ന് പറഞ്ഞിട്ടുള്ള ലോകപ്രസിദ്ധ സ്വലാത്ത് ബഹുമാനപ്പെട്ടവർക്കാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സ്വലാത്താണ് സ്വലാത്തുൽ അലീമിയ. ഏതായാലും അഹമ്മദ് ഇബ്നു ഇദ്രീസ് തങ്ങൾ പറയുകയാണ്, തങ്ങളുടെ ഒരു കൂട്ടുകാരൻ അഹമ്മദ് ഇബ്നു ഇദ്രീസ് തങ്ങൾ വളരെ വിശ്വസിക്കുന്ന ഒരാൾ, ഇദ്രീസ് തങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറി പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ആ മനുഷ്യന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ട സമയത്ത് അവർ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, പുകവലിക്കൽ ഹറാമാണോ അല്ലെങ്കിൽ ഹലാലാണോ എന്ന് ചോദിക്കാനുണ്ടായി. അപ്പം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അടുത്തുണ്ടായിരുന്ന ആയിഷ ബീവിയിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, ബീവിയാണ് പുകവലിക്കുന്നതെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യില്ല, ബീവിയുടെ അടുത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വപ്നം കണ്ട മനുഷ്യൻ വീണ്ടും ചോദിച്ചു, യാ റസൂലുള്ളാഹ്, പുകവലിക്കൽ ഹറാമാണോ അതല്ലെങ്കിൽ ഹലാലാണോ? അപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബീവിയാണ് വലിക്കുന്നതെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യില്ല, ബീവിൻ്റെ അടുത്തേക്ക് പോകില്ല എന്ന് മൂന്ന് പ്രാവശ്യം തങ്ങൾ പറയാനുണ്ടായി. അപ്പം ഇത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ ഗൗരവം സൂചിപ്പിക്കുന്ന വേറൊരു കഥയും കൂടി ഉണ്ട്. അത് അഹമ്മദ് ബിൻ ഇദ്രീസ് തങ്ങളിലേക്ക് തന്നെയാണ്, അഹമ്മദ് ബിൻ ഇദ്രീസ് തങ്ങളുടെ തന്നെ സ്റ്റോറിയാണ്. അതിങ്ങനെയാണ്, ഒരു പണ്ഡിതനും അഹമ്മദ് ബിൻ ഇദ്രീസ് തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സെയ്ദി, എനിക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വലിയ പൂതിയുണ്ട്, തങ്ങളൊന്ന് എന്ത് ചെയ്യണം, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ആവശ്യം പറയണമെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, കാരണം അഹമ്മദ് ബിൻ ഇദ്രീസ് തങ്ങളെന്ന് പറഞ്ഞ മഹാൻ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരന്തരം ഉണർവിലും സ്വപ്നത്തിലൊക്കെ കാണുന്ന മഹാനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ പണ്ഡിതൻ വന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും അഹമ്മദ് ബിൻ ഇദ്രീസ് റളിയല്ലാഹു തആല അൻഹു അടുത്ത പ്രാവശ്യം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഇന്നാലിന്ന ആൾ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിരുന്നു, അവർക്ക് തങ്ങളെ കാണാൻ വലിയ പൂതിയുണ്ട്, ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളോടൊന്ന് ഉണർത്താൻ എന്ന് പറയാനുണ്ടായി. അപ്പം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും മിണ്ടിയില്ല. അഹമ്മദ് ബിൻ ഇദ്രീസ് തങ്ങളോടൊന്നും മിണ്ടാതെ ഹബീബ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ മെല്ലെ പിന്തിരിഞ്ഞാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഇദ്രീസ് തങ്ങളുടെ അടുത്തുനിന്ന്. രണ്ടാമത്തെ തവണ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട സമയത്ത് അഹമ്മദ് ബിൻ ഇദ്രീസ് റളിയല്ലാഹു തആല ഇതേ ആവശ്യം ഉന്നയിക്കുകയാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇന്ന മനുഷ്യന് തങ്ങളെ കാണുന്ന വലിയ ആഗ്രഹമുണ്ട്, അയാളത് ഒന്ന് തങ്ങളോട് പറയാൻ വേണ്ടി എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയാണ്. അപ്പോഴും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി ഒന്നും കൊടുത്തില്ല. തങ്ങളൊന്നും പറയാതെ അഹമ്മദ് ബിൻ ഇദ്രീസ് തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് കളഞ്ഞു. മൂന്നാമത്തെ തവണ ഇതുപോലെ സംഭവിച്ചു. അപ്പം അഹമ്മദ് ബിൻ ഇദ്രീസ് തങ്ങൾ വലിയ അത്ഭുതമായി, എന്താണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും ഇണ്ടാത്തത് ഈ മനുഷ്യൻ്റെ കാര്യം പറയുമ്പോൾ. ഏതായാലും അടുത്ത പ്രാവശ്യം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട സമയത്ത് ഇദ്രീസ് തങ്ങൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, തങ്ങളെന്താണ് ഈ മനുഷ്യൻ്റെ വർത്തമാനം പറയുമ്പോൾ തങ്ങൾ എന്നോട് ഒന്നും ഇണ്ടാത്തത്, തങ്ങൾ എന്നോട് ഒന്നും ഇണ്ടാതെ തിരിഞ്ഞു പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? തങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ മനുഷ്യൻ പുകവലിക്കുന്ന മനുഷ്യനാണ്, പുകവലിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഞാൻ പോകാറില്ല എന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്രീസ് തങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ പണ്ഡിതൻ പിന്നീട് വന്ന സമയത്ത് അഹമ്മദ് ബിൻ ഇദ്രീസ് തങ്ങൾ പ്രസ്തുത വ്യക്തിനോട് പറഞ്ഞു, എന്താണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞ് ബോധം കെട്ട് പോകുന്ന രൂപത്തിൽ അയാൾ പൊട്ടിക്കരയുകയും എന്ത് ചെയ്യുകയും ചെയ്തു, തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തൗബ ചെയ്ത കാരണത്താലും സെയ്ദിന അഹമ്മദ് ബിൻ ഇദ്രീസ് തങ്ങളോട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സ്നേഹം കാരണത്താലും പിന്നീട് ആ മനുഷ്യന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ ആ മനുഷ്യന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നീട് സ്വപ്നത്തിൽ കാണുന്നത് അയാൾ ചെയ്തു പോയ തെറ്റിൽ നിന്ന്, അതായത് ഈ പുകവലിയിൽ നിന്ന് ഖേദിച്ച് മടങ്ങി പോയതുകൊണ്ടാണ്. ഇൻഷാല്ലാ എല്ലാവരും ഈ ഒരു തെറ്റിൽ നിന്ന് പരമാവധി എല്ലാവരും മാറി നിൽക്കുക, ഒരിക്കലും അത് ചെയ്യാണ്ടൊക്കെ ഇൻഷാല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ പ്രേമത്തിൽ ഉറപ്പിച്ച് നിർത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർവിലും സ്വപ്നത്തിലൊക്കെ ധാരാളം തവണ കാണാനുള്ള ഭാഗ്യം നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ ഇഷ്ക് കൊണ്ട് മരണപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അമീൻ ജൈനബിൽ അമീൻ.